ഇന്ന് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ദിവസമാണ്, ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ദിവസമായിരിക്കും സെപ്റ്റംബർ 6 എന്ന ദിനം പിന്നീട് അറിയപ്പെടുക. സ്വവർഗ അനുരാഗം ഇന്ത്യയിൽ നിയമ വിധേയമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ഈ ചരിത്ര വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഒരു സമൂഹത്തെ, LGBT സമൂഹത്തെ നമ്മുടെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു ചരിത്രവിധി വരുമ്പോഴും ഇവരെ ഇനി നമ്മുടെ സമൂഹം അംഗീകരിക്കുമോ, അതുപോലെ അതോ പഴയ പോലെ തന്നെ അവരെ അകറ്റി നിർത്തൽ, മാറ്റി നിർത്തൽ, ഒറ്റപ്പെടുത്തൽ ഇതെല്ലാം തുടരുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ചരിത്രവിധി നമ്മുടെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. Everybody has a right to live. ഇതിന് മൂലമാ പല കുറ്റങ്ങൾ വന്ന് തടുക്കപ്പെടലാം அப்படின்னு நான் நினைக்கிறேன். ആരുമായിട്ട് സെക്സ് ചെയ്യണം. നാട്ടിൽ എവിടെ പ്രശ്നം இருக்கு? ഇത് വന്ന് പെരുസാ എനിക്ക് തെരിയില്ല. Actually we should consider them as normal. ഏതുവാ இருந்தാലും அது அவங்களோட rights தான். Maybe gays or இருந்தாலும் என்ன பொறுத்த வரைக்கும் இயற்கைக்கு புறம்பான ஒரு விஷயமா தான் இதை நான் பார்க்குறேன். நல்லொரு புரோகமனபரமாயிட்டுள்ள ஒரு தீர்மானமான. They should celebrate. ഈ ഒരു ചരിത്രവിധിയിൽ ഓരോരുത്തരും എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. സോ ആർട്ടിക്കിൾ 377 എന്ന് പറയുന്ന ഒരു ഇത് സുപ്രീം കോടതി എടുത്ത് മാറ്റാൻ തീരുമാനിച്ചത് തികച്ചും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരാൾ എന്ത് കഴിക്കണം, എന്തുടുക്കണം എന്നുള്ളൊരു റൈറ്റിൽ വേറൊരാൾക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമില്ലാത്തതുപോലെ തന്നെ ഞാൻ ആരുമായിട്ട് സെക്സ് ചെയ്യണം, അത് സെയിം സെക്സിലുള്ള ആളാണോ വേറൊരു സെക്സിലുള്ള ആളാണോ എന്നുള്ളത് മറ്റൊരാളെ കൺസിഡർ ചെയ്യുന്ന കാര്യമല്ല. എതുവാ ഇരുന്നാലും അത് അവങ്ങളുടെ റൈറ്റ്സ് തന്നെ. ഡെമോക്രസി കൺട്രിയിൽ ഒരു ஓன் டிசிஷன் எடுக்கிறது அவங்களோட தனிப்பட்ட உரிமை, அதில் யாரும் தலையிட முடியாது. ஸோ இந்த தீர்ப்பு வந்து அவங்களுக்கு சாதகமாக இருக்கிறதுல எந்த பிரச்சனையும் இல்லை. ஆதரவோ எதிர்ப்போம்லாம் இது இல்லை, ஆனால் வந்து நாட்டில் எவ்வளோ பிரச்சனை இருக்குது இது வந்து பெருசாக எனக்கு தெரியல. സോ ഈ ഒരു ഇങ്ങനെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നല്ലൊരു പുരോഗമനപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. LGBT കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഇതുപോലത്തെ മറ്റ് തീരുമാനങ്ങളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിഷ്ടമുള്ളവർ ഭയങ്കര സന്തോഷപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യാവിൽ വന്ന് ഓരിനച്ചേർക്കൈ കുറ്റമില്ല അപ്പിങ്ങത് വന്ന് സുപ്രീം കോർട്ട് ചൊല്ലിരിക്കാങ്ക. ഇത് വന്ന് ഓരിനച്ചേർക്കയാളുകൾക്ക് വേണാ ഇത് വന്ന് സന്തോഷമാണ് ഒരു വിഷയം താ. ഇതൻ മൂലമാ പല കുറ്റങ്ങൾ വന്ന് തടുക്കപ്പെടലാം അപ്പിന്നു നാ നിനക്കിറേൻ. ഇരുന്നാലും എന്നെ പൊറുത്ത വരയ്ക്കും ഇയർക്കൈക്ക് പുറമ്പാണ് ഒരു വിഷയമാ താ ഇത നാ പാക്കറേൻ. ഇയർക്കൈക്ക് പുറമ്പാണ് വിഷയങ്ങളെ നമ്മ അലോ പണികിട്ടേ വരുമ്പോദു ഇതിനുടയ താക്കം, ഇതിനുടയ ഫ്യൂച്ചർ വന്ന് എപ്പടി ഇരിക്ക പോദു അപ്പിങ്ങത് കൊഞ്ചം ഭയമാ താ ഇരിക്ക. Everybody has a right to live. May it be gays or a normal people like us. They are also normal. Actually, we should consider them as normal. So, yeah, the verdict is really good and they should celebrate. அது ரொம்ப நல்ல விஷயம். இது வந்து லீகலைஸ் பண்ணியிருக்கிறது. சொல்ல போனால் வந்து இத்தனை நாள் இந்த ஆர்டிக்கிள் நம்ம வச்சுருந்ததுக்கே நம்ம வந்து we should feel shame. Yeah, we'll celebrate. Yeah, that's it. ಆಯತೆನು ಭಾರತೀಯ ಸರ್ವೋಚ್ಚ ನ್ಯಾಯಾಲಯ ಸಲಿಂಗಕಾಮ ಅಪರಾಧ ಅಲ್ಲ ಅಂತ ಹೇಳಿದೆ. ಅದು ನಿಜವಾಗ್ಲೂ ಎಲ್ಲೋ ಬದುಕುವ ಸ್ವಾತಂತ್ರ್ಯವನ್ನು ಅಂದರೆ ಮೂಲಭೂತ ಹಕ್ಕುಗಳನ್ನು ಸಂರಕ್ಷಿಸಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗುವಂತಹದ್ದು. സ്വവർഗ അനുരാഗം ഇപ്പോൾ നിയമവിധേയമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഒരു ചരിത്രവിധിയാണ്, അതിനെ കുറിച്ചുള്ള അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം? വലിയ അഭിപ്രായമൊന്നുമില്ല. വലിയ യോജിപ്പൊന്നുമില്ല. അതിയെ ഞാൻ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടും അത് എല്ലാ ആൾക്കാരും ഒരേപോലെ ഈക്വലായിട്ട് കാണുന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കോടതി എടുത്തിരിക്കുന്നത് എന്ന് തോന്നുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണിത് ബ്ലോക്ക് ചെയ്തത് ആക്ച്വലി. പക്ഷേ ആ രാജ്യങ്ങളിലൊക്കെ ഐ തിങ്ക് ദേ റിമൂവ് ദറ്റ് ദേ അലൗഡ് ദറ്റ് നൗ ബട്ട് Now, we did the same. That is a good thing, I think. ൗ
വിധിയോട് അഭിപ്രായം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ദേർ ആർ ഓൾസോ ഹ്യൂമൻസ്, വി ഹാവ് ടു അക്സെപ്റ്റ് ദം. അതാണ് എനിക്ക് പറയാൻ. ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു, പക്ഷേ ഈ വിധി അങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ നമ്മുടെ സമൂഹം അതിനനുസരിച്ച് മാറുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് നമുക്ക് ബാക്കിയുള്ളത്. കാരണം കോടതി ഇങ്ങനെ വിധി ഇറക്കിയത് കൊണ്ടോ എനിക്ക് തോന്നുന്നു, ഇന്ന് നമ്മൾ ഈ ന്യൂസ് കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായെന്ന് വെച്ച് ഇതിൽ അവർക്ക് എല്ലാ അവകാശവും നേടാനായെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇങ്ങനെ ഒരു അവകാശം നേടിയെടുത്തത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന ഒരു സംഭവം. നമ്മുടെ ഈ നമ്മുടെ ഇപ്പോൾ ഈ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇപ്പം ഉള്ള സമയത്ത് കൂടി ഇങ്ങനൊരു വിധി അനുകൂലമായിട്ട് അവർക്ക് വന്നെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നുള്ളത് കാര്യം ഭയങ്കര കൺഫ്യൂഷനാണ് ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ അംഗീകരിക്കാത്ത ഒരു സമൂഹം നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിലും, കേരളത്തിലല്ല ഇന്ത്യയിൽ, ഈ ഒരു വിധി എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതാണ്. ഭൂരിഭാഗം പേരും ഈ വിധിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. എല്ലാവരും ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നവരാണ്. അപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ വളരെ ചുരുക്കം പേർ ഇപ്പോഴും ആ ഒരു എൽ ജി ബി ടി സമൂഹം എന്നുള്ള രീതിയിൽ അവരെ അകറ്റി നിർത്താനും മാറ്റി നിർത്താനും ശ്രമിക്കുന്നു. ഇനി നിങ്ങൾ ഞാൻ എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മൾ എന്ന് പറയേണ്ട ഒരു ചരിത്രവിധിയാണ് ഇന്ത്യയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം പ്രാവർത്തികമാവും എന്നാണ് ഇനി ഉറ്റുനോക്കേണ്ടത്.